അപ്പോൾ ഈ പോട്ട് 10 എണ്ണം ഞാൻ നിങ്ങൾക്കായിട്ട് തരികയാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നോക്കി ആ വേര് നിറയെ നിൽക്കുന്നുണ്ടോ, അപ്പോൾ അത് അപ്പോൾ പൂക്കളെ കൊഴിയാതിരിക്കാനും നല്ല രീതിയിൽ കായ്കൾ വരാനും പൂവേലും മുകളത്തേലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. തക്കാളിക്കൊക്കെ ഇപ്പോൾ എന്താ വിലയല്ലേ, ഒരു രക്ഷയില്ല, ഭയങ്കര വിലയാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ശരിക്കും നമ്മുടെ വീട്ടിൽ ഒരു 3-4 തക്കാളി ചെടികളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ആവശ്യത്തിലധികം തക്കാളി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ തക്കാളി ഇപ്പോൾ പൂവിടാനുള്ള സമയമായി. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ബോട്ടിൽ കൊണ്ട് ഒരു അടിപൊളി പ്രയോഗമുണ്ട്. അപ്പോൾ അത് നോക്കാം, എങ്ങനെയാണ് നമ്മുടെ തക്കാളിയിൽ പൂ വന്നു കഴിഞ്ഞാൽ അത് വാടിപ്പോകാതെയും മുഴുവൻ കായകളുണ്ടാകുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ കൃഷിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ പേജൊന്ന് ഫോളോ ചെയ്യാനും ഇത് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ കൃഷി ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത് വായിക്കുന്ന ബാക്കിയുള്ളവർക്കൊക്കെ അതൊന്ന് പ്രചോദനമാകും. അപ്പോൾ നിങ്ങളത് മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മളിവിടെ 4 തക്കാളിയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ തക്കാളി വെച്ചിരിക്കുന്നത് നമ്മുടെ HDP പോട്ടിലാണ്. നോക്കിയാൽ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ ആൾക്കാരെല്ലാവരും ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ പറയുന്നത്. ഇതിന് 12 ഇഞ്ച് വ്യാസവും 8 ഇഞ്ച് ഹൈറ്റും ഉള്ള പോട്ടാണ്. അപ്പോൾ പച്ചക്കറികളാണെങ്കിലും ചെടികളാണെങ്കിലും ഒക്കെ വളർത്താൻ പറ്റിയ നല്ല പോട്ടാണിത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്കത് അയച്ചു തരാൻ പറ്റും. അപ്പോൾ നോക്കി നമ്മുടെ ഈ HDP പോട്ട് 5 വർഷം വാറണ്ടിയുള്ള പോട്ടാണ്. നല്ല ഫ്ലെക്സിബിൾ ആണ്, സംഗതി അടിപൊളിയാണ്. അപ്പോൾ ഈ പോട്ട് 10 എണ്ണം ഞാൻ നിങ്ങൾക്കായിട്ട് തരികയാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, ഇത് 3 ഒന്ന് ഫോളോ ചെയ്യുകയും നല്ലൊരു കമൻറ്റ് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുന്നവർക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കി വരുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതെ വരും, കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടാതെ വരും. അപ്പോൾ അതും കൂടെ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്യുക. 5 എണ്ണം 2 പേർക്ക് വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉള്ളവർക്കുണ്ട്, നിങ്ങളിപ്പോൾ തന്നെ ഷെയർ ചെയ്തോ, മുഴുവൻ കണ്ടിട്ട് വേണം ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ തക്കാളി എല്ലാം പൂവിട്ടത് എന്ന് നോക്കിയാൽ നിറയെ പൂക്കൾ വരികയാണ്. അപ്പോൾ പൂ വരുന്ന സമയത്ത് ഇത് തക്കാളി ശരിക്കും താങ്ങ് കൊടുത്ത് വളർത്തേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ നോക്കിയാൽ ഇതിന് ഒരു പ്രശ്നമില്ല, നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ബാക്കി 2 എണ്ണം താങ്ങ് കൊടുക്കാതെ തന്നെ അത് താഴോട്ട് പോയി ചാഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം നിറയെ കാപിടിക്കുകയാണ്. ശരിക്കും തക്കാളി പൂത്ത് കഴിയുമ്പോൾ ഒരുമാതിരി വളർന്ന് കഴിയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വാടിപ്പോകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വളമൊക്കെ വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുക്കും, പക്ഷേ പെട്ടെന്നാണത് വാടിപ്പോകുന്നത്. അപ്പോൾ അത് പോകാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഇത് വാടിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് സ്യൂഡോമോണസ് ആണ്. സ്യൂഡോമോണസ് നമുക്ക് പലർക്കും അറിയാം, എൻ്റെ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ലിക്വിഡ് ആണെങ്കിൽ ഒരു 5 ml ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുക. പൗഡർ ആണെങ്കിൽ 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലെടുത്ത് നമ്മളതിൻ്റെ തെളി ഊറ്റി ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളുടെ കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് നിൽക്കും. എന്തെങ്കിലും പൂക്കൾ കൊഴിയുന്നുണ്ട് അല്ലെങ്കിൽ കായാകുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂ കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചെയ്ത് നോക്കാം. ഞാനതിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇനി അറിയാത്തവർക്ക്, അത് കാണാത്തവർക്കായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. സ്യൂഡോമോണസ് ഒരു 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കണം. അപ്പോൾ ഞാനൊരു 20 ഗ്രാം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത്രയും 20 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കലക്കിയതിന് ശേഷം നമുക്ക് ഈ സ്പ്രെയറിലേക്ക് അതിൻ്റെ തെളി ഊറ്റി ഒഴിച്ചു കൊടുക്കാം. അടിയിൽ മട്ടുണ്ടോ എന്ന് നോക്കണം, അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിക്കുന്നില്ല, കുറച്ച് മട്ട അടിയിലുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൂക്കളെ കൊഴിയാതിരിക്കാനും നല്ല രീതിയിൽ കായകൾ വരാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ സ്യൂഡോമോണസ് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പൂവേലും മുകളത്തേലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതെല്ലാത്തിനും ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നോക്കിയാൽ എല്ലാ തണ്ടിലും പൂവും മുട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ശരിക്കും വാട്ടർ രോഗമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ശരിക്കും മണ്ണിൽ നിന്നാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ കുപ്പിയുടെ പ്രയോഗം നമ്മൾ നടത്തുന്നത്. ഇത് ഈ ഒരു ചെടി കണ്ടോ, ഇതിൻ്റെ ഈ സൈഡിലെല്ലാം വേര് വരുന്നുണ്ട്. ശരിക്കും ഈ തക്കാളി ഇതുപോലെ നിറയെ വേരുകൾ വരും. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് വേരുകളാക്കി മാറ്റാവുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം ജലാംശം ഒക്കെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പുറത്തുനിന്ന് വലിച്ചെടുക്കുന്നതാണ് ഇതെല്ലാം. ഇത് കണ്ടോ, ഇത് ഇവിടെയൊക്കെ വേര് നിൽക്കുന്നുണ്ടോ.
അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ഒരു സ്പേസിൽ അല്ലെങ്കിൽ അതും കൂടെ ഒന്ന്, അപ്പോൾ അതും കൂടെ മറയത്തക്ക രീതിയിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ചെടിച്ചട്ട ചെയ്യുമ്പോഴത്തേക്ക് അത്രയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഈ കുപ്പിയുടെ ഒരു പ്രയോഗം ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ വളം നിറച്ചിട്ട് വീണ്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ആ തണ്ടിലൂടെ തന്നെ നമുക്ക് ചെടികളിൽ വളം കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നല്ലൊരു ഐഡിയ എന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് ഇതുപോലെ വീഴുകയില്ല. ശരിക്കും വീഴുന്നത് നമ്മളുടെ ഈ ഭാഗത്തുനിന്നാണ് ഇത് ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് തളർന്ന് വീഴത്തുമില്ല. നമ്മൾ ഇത്രയും ഭംഗി സ്ട്രോങ് ആയിട്ട് നിർത്തുകയും ചെയ്യും. ഇത് പക്ഷേ ഒരല്പം ഒന്ന് താമസിച്ചു പോയി ഞാൻ കുറച്ചുകൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ അങ്ങ് അറ്റത്ത് നിൽക്കുന്നതാണെങ്കിൽ ഇപ്പം താഴോട്ട് പോകുന്ന രീതിയിലേക്ക് മാറി നിൽക്കുകയാണ്. സാധാരണ ഗതിയിൽ താങ്ങുകാൽ കൊടുക്കേണ്ടതാണ്. നമുക്ക് ഇതാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് താങ്ങും ആകുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചെടി കൂടുതൽ ആരോഗ്യത്തോടെയും കൂടുതൽ നാൾ നിർത്തുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ട ഒരു കുപ്പിയാണ് കേട്ടോ. അപ്പോൾ കുപ്പി നമ്മൾ കട്ട് ചെയ്ത് ഇതിങ്ങനെ ചെയ്യണം. ഞാൻ ഇങ്ങനെ ഇത് ചെയ്തതെന്ന് പറയുന്നത് ഇത് ചെറുതായിരുന്നപ്പോൾ തന്നെ ഞാൻ ചെയ്തത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്തൂടെ കയറ്റാൻ പറ്റി. പക്ഷേ ഇതിപ്പോൾ ഇത്രയും വലുതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഞാൻ കുപ്പി സൈഡിലൂടെ കട്ട് ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്രികയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതാകുമ്പം എളുപ്പത്തിൽ ഇത് മുറിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊരു കുഴൽ രൂപത്തിലാക്കിയാൽ മതി. നമ്മളതിൽ PVC പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അപ്പോൾ ഇത് വേസ്റ്റാക്കി കളയുന്നതല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എല്ലായിടവും ഈ സാധനം കിട്ടും. അപ്പോൾ ഇത് സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വിഷയമില്ല, ചെടികളിൽ പെട്ടെന്ന് വാടുകയുമില്ല, നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയും ചെയ്യും. കണ്ടോ, ഇത്രയും നമുക്ക് മണ്ണ് നിറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് വളമിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് നിറയ്ക്കാനായിട്ട് ഞാൻ ചകിരിച്ചോറ് കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണും എടുത്തിട്ടുണ്ട്. 1:1 എന്നുള്ള രീതിയിൽ ചകിരിച്ചോറും മണ്ണും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് സ്യൂഡോമോണോസ്, കാരണം ഇത് വാടാതിരിക്കാൻ വേണ്ടിയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 20 gram അതൊരു ഏകദേശ കണക്കിൽ നമ്മളെടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ കുപ്പി പോർഷനിലേക്ക് നിറയ്ക്കാൻ പോവുക. മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ എല്ലാ സ്യൂഡോമോണോസ് എല്ലായിടവും ആകണം. പിന്നെ ഇതിനകത്ത് കുറച്ച് പെർലൈറ്റൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഞാൻ ഈ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഇട്ട് ഇളക്കും. ഇത് നിങ്ങൾ നോക്കി ഓരോ എന്തെങ്കിലും കരണ്ടിയോ എന്തെങ്കിലും കൊണ്ട് എടുക്കുന്നതാണ് നല്ലതേ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുപ്പി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് നേരെ കട്ട് ചെയ്യാം, എന്നാലേ നമുക്കത് വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ താഴെയുള്ള ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കിത് ഇതിനകത്തോട്ട് കയറ്റാം. കണ്ടോ, ഈ രീതിയിൽ നിന്നാൽ മതി. ഇത് കൂടുതൽ താഴോട്ടൊന്നും പോകണ്ട. ഇതൊന്ന് നമുക്ക് കെട്ടാം. കൂടുതൽ ടൈറ്റാക്കാതെ ഇതിൻ്റെ കറക്റ്റ് അളവിന് വേണം നമ്മൾ കെട്ടിയെടുക്കാൻ. അല്ലെങ്കിൽ ഇതിനൊരു ചെറിയ കവർ വരത്തക്ക രീതിയിൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മണ്ണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുകളിൽ കുറച്ച് സ്പേസ് വിടണം, കാരണം വെള്ളം എത്തണമെങ്കിൽ നമ്മൾ മുകളിൽ സ്പേസ് വിടണം. അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആവും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി അപ്പോൾ ഇതെല്ലാത്തിനും നമുക്ക് ചെയ്യാം. അപ്പോൾ നോക്കി ആ വേര് നിറയെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ മണ്ണിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ചുകൂടെ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാതെ തന്നെ ഈ കവർ അല്ലെ പ്ലാസ്റ്റിക് കട്ട് ചെയ്യാതെ തന്നെ നമുക്കിത് ഇടാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വേര് പൊട്ടാതെ നോക്കിക്കോണേ, അല്ലെങ്കിലും കുഴപ്പമില്ല, പുതിയ വേരൊക്കെ നന്നായിട്ട് ഉണ്ടായിക്കോളും. അപ്പോൾ ഇപ്പം നമുക്ക് താങ്ങ് കൊടുത്തില്ലെങ്കിലും ഇത് നന്നായിട്ട് നിന്നോളും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇത് നല്ല രീതിയിൽ കാപിടിക്കാനായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു ജൈവ ഒരു വളവും കൂടെ ഉണ്ട്. ഈ പൂക്കൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂവുണ്ടാകാനും നല്ല രീതിയിൽ കായാകാനായിട്ട് നമുക്ക് പൊട്ടാഷ് വളങ്ങൾ നല്ലതാണ്. നമ്മൾ ശരിക്കും പച്ചക്കറികൾക്ക് രാസവളം ഉപയോഗിക്കുന്നില്ല എങ്കിൽ ബയോ പൊട്ടാസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മളുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർക്ക് നമുക്ക് കൊറിയർ ചെയ്ത് തരാം. അപ്പോൾ ഇത് 5 ml 1 L വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ബയോ പൊട്ടാഷാണ്. ഇത് ചെടികളുടെ നന്നായിട്ട് പൂക്കാനും നന്നായിട്ട് കായ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 L വെള്ളം എടുത്തിട്ടുണ്ട്. 20 ml നമ്മൾ വളം കൂടെ ചേർത്ത് നമുക്കിതിന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആവശ്യത ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഈ താഴെ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് മുകളിലും ഒഴിച്ചു കൊടുക്കണം. ഇത് ഫുൾ എത്തത്തക്ക രീതിയിൽ തന്നെ എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ അടുത്തത് ഒഴിച്ചു കഴിയുമ്പോൾ
മുകളിൽ ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് താഴെയും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ നേരം അത് താഴത്തോട്ട് എത്തിക്കോളും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാ വശത്തും എത്തുന്നുണ്ടോ എന്ന്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൂടെ പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പം ഇത് കട്ട് ചെയ്യാതെയാണ് വെക്കുന്നതെങ്കിൽ ഇത് ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് തന്നെ എത്തും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കും നല്ലതാണ്. അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്കുകളൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഇത് ബാക്കിയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും. ഇതുപോലുള്ള ഒത്തിരി ടെക്നിക്കുകൾ നമ്മളുടെ കർഷകരുടെ കയ്യിൽ, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന അമ്മമാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ഇത് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് വീഡിയോ ആക്കുക, അത് മറ്റുള്ളവർക്ക് അത് പ്രയോജനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ തക്കാളി വളരെ വില കൂടിയ സാധനമാണ്, നമ്മൾ കീടങ്ങളോ അല്ലെങ്കിൽ കീടനാശിനി ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി തക്കാളി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടുകയും ചെയ്യാം, വീട്ടിൽ നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.